ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാലോ അഞ്ചോ വലിയ പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി രണ്ട് വലിയ പൊട്ടറ്റോ വേവിച്ച് വെച്ചത് കുറച്ച് ഇഞ്ചി നാല് വലിയ സവാള ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം എടുക്കണം കുറച്ച് മല്ലിയില ഇത്രയുമാണ് നമുക്കിവിടെ ഇതിനുണ്ടാക്കാൻ ആദ്യ സ്റ്റെപ്പിൽ വേണ്ടുന്ന സാധനങ്ങൾ ഇത്രയുമാണ് നന്നായി കഴുകി വൃത്തിയാക്കിയ ഏകദേശം 3/4 കിലോയോളം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ 3 ടീസ്പൂൺ മുളകുപൊടി ഇത് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് വീട്ടിൽ പൊടിച്ചെടുത്ത മുളകുപൊടിയാണ് അതാണ് ഇതിന് ഇത്രയും കളറ് മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ ഇത് വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇത് ചിക്കൻ മസാല 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക്പൊടി 1 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും കുരുമുളക്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിനോടൊപ്പം ചേർക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇതിലിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം ഇതാണ് ഇതിന്റെ പരുവം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇന്നിട്ട് നന്നായിട്ട് ഫ്രഷ് ചെയ്തെടുക്കണം ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ചിക്കൻ കഷ്ണങ്ങൾ മാത്രം മാറ്റിയെടുക്കുക പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും ഇതിലിട്ട് നന്നായി വഴറ്റണം അരിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇത് കുറച്ച് മൂത്ത് വരുമ്പോൾ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക സവാളയും പച്ചമുളകും ഇഞ്ചിയും വഴന്ന് വരുമ്പോൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ഈ പൊട്ടറ്റയും സവാളയും കൂടി കുറച്ച് നേരം ഇതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉടയാത്ത പൊട്ടറ്റ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഉടച്ച് കുഴച്ച് കൊടുക്കുക നമ്മൾ വേവിച്ച ചിക്കൻ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് ഒരുപാട് പൊടിഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാനുള്ളത് സവാളയും ഇഞ്ചിയും പച്ചമുളകും വഴറ്റിയതിനകത്ത് നമ്മൾ ഇട്ട പൊട്ടറ്റയും നന്നായിട്ട് കുറച്ച് നേരം ആ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം ആദ്യം പറഞ്ഞ ഒരു സ്പൂണിന് പുറത്താണ് ഇത് ഇത് ചിക്കൻ ഇത് ഈ മിക്സ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിനോടൊപ്പം ചേർക്കണം നമ്മൾ ആദ്യം എടുത്തു വെച്ച മസാല കൂട്ടുകളാണിത്
ഇതിനെ നമ്മൾ ഈ സമയത്ത് ഇതിനകത്ത് ചേർക്കണം ഇതിൽ നിന്ന് വ്യത്യസ്തമായി വന്നത് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരുന്ന കുരുമുളക് ചിക്കിക്കൻ വേവിക്കാൻ നേരത്തെ ഒരു സ്പൂൺ കുരുമുളക് ചേർത്ത് അതിനുശേഷം ഈ മസാല കൂടുതൽ ഈ മിക്സ് കൂടുതൽ ഉള്ളതുകൊണ്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ആദ്യം എടുത്തു വെച്ച മിക്സ് നമ്മൾ ഇപ്പോൾ ചേർക്കുകയാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ചിക്കനിൽ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത് എങ്കിലും ഇതിൽ കുറച്ചുകൂടി ഉപ്പിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് നമ്മൾ ഇതിനകത്ത് ചേർക്കണം ചിക്കനും പൊട്ടറ്റോയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ച് ഇത് തണുക്കാൻ വെക്കാം ഈ മിക്സിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് ഇളക്കി വേണം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാനുള്ളത് കൈയിൽ വെച്ച് ഉരുട്ടി എടുത്തിട്ട് കൈ വെള്ളയിൽ വെച്ച് ഇതാ ഇങ്ങനെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിലായി വരും ഇതിനെ നമ്മൾ ഇങ്ങനെ പരത്തി ഒരു ഷേപ്പിലാക്കി മാറ്റി വെക്കുക ഈ ഷേപ്പ് അല്ല വേണ്ടതെങ്കിൽ കുപ്പിയുടെയോ പാത്രത്തിൻ്റെയോ അടപ്പിനകത്ത് വെച്ച് എടുത്താലും മതി എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇത് കോൺഫ്ലവർ ആണ് ഇത് 2 സ്പൂൺ ഒരു ബൗളിൽ എടുക്കുക ഇനി നമ്മൾ ആ മിക്സിനെ കോട്ട് ചെയ്യാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇനി തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയുള്ള ബാറ്റർ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ടി 2 മുട്ട ഈ കോൺഫ്ലവറിലേക്ക് 2 മുട്ട ആഡ് ചെയ്യുക ഈ കോൺഫ്ലവറും മുട്ടയും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഈ കോൺഫ്ലവർ ചേർക്കുന്നത് കട്ട്ലറ്റിന് നല്ല ക്രിസ്പി ആവാൻ വേണ്ടി ഈ ബ്രെഡ് ക്രംസ് മൊത്തത്തിലുള്ളതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് മാറ്റിയിട്ട് വേണം ഈ മുട്ടയിൽ ഇത് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ആ മുട്ടയുടെ ഇത് ചേർന്ന് ഈ ക്രംസ് കട്ടിയായി കട്ടിയായി പോകും അവസാനമാകുമ്പോൾ അത് നന്നായിട്ട് മുക്കിയെടുക്കാൻ പറ്റില്ല ഇനി നമ്മൾ ഈ ഇതിന മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കയ്യിലാക്കാതെ ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതിയാകും അല്ലെന്നുണ്ടെങ്കിൽ അത് കയ്യിലൊക്കെ ആയി ആവ ഇതാകും ഇതുപോലെ എല്ലാ ഒരു ചീനിച്ചട്ടി ചൂടാക്കി ഇതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്കിത് വറുത്തെടുത്താൽ മാത്രം മതി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം ഒരുപാട് തീ കൂട്ടി വെക്കാൻ പാടില്ല ആക്കിയതിന് ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇത് വലുത് ഒരുപാട് നേരം മൂക്കൊന്നും വേണ്ട ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം വെന്തതാണ് ജസ്റ്റ് ആ പുറം ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതിയാവും പേപ്പറിലേക്കാണ് നമ്മൾ മാറ്റേണ്ടുന്നത് അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ഉള്ള എണ്ണ എക്സസ് ആയിട്ടുള്ള എണ്ണ ഈ ടിഷ്യൂ പേപ്പറിൽ അബ്സോർവ് ആയിക്കോളും ഇത് റെഡിയാക്കി നമ്മൾ ഈ ഒരു പരുവത്തിന് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ആവശ്യത്തിന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം ഇത് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് ഇത്രയും ജോലി നമ്മൾ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് വറുത്തെടുക്കുന്ന ജോലിയേ ഉള്ളൂ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വറുത്തെടുത്ത് ചപ്പാത്തിയോടൊപ്പോ ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കറിയൊന്നും ഇല്ലാത്തപ്പോൾ കൂട്ടാൻ നല്ല ഒരു വിഭവമാണ്